ഹായ് എല്ലാവർക്കും ഒച്ച സ്റ്റോപ്പുകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പാനിഷ് മസാല ഓംലേറ്റ് ആണ് വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് വെജി വെജിറ്റബിൾസ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൊട്ടാറ്റോ ഇതുപോലെ സ്ലൈസ് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് എഗ്ഗാണ് രണ്ട് മുട്ടയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില പിന്നെ ഒരു സവോള ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു പച്ചമുളകിൻ്റെ പകുതി എടുത്ത് ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഇതുപോലെ പകുതി കഷ്ണം പകുതി കഷ്ണമാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത്രയും വെജിറ്റബിൾസ് കൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി ഇതുപോലൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കൈവശമുള്ള എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കണമെങ്കിൽ ചേർക്കാം പക്ഷേ ഇത്രയും ഉണ്ടെങ്കിലാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ക്യാപ്സിക്കം കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാമെന്ന് മാത്രം അപ്പോൾ നമ്മൾ മല്ലിയിലൊഴിക ബാക്കി എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ഇട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം എല്ലാ വെജിറ്റബിൾസും കൂടെ ഇപ്പോൾ ഇതാ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വഴറ്റി ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ എത്ര വെജിറ്റബിൾസ് ആണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു കളറും കിട്ടും എരിവ് പാകത്തിനേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്കിതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്നും കൂടെ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ദാ ഇത് ഞാൻ അത്യാവശ്യമായിട്ടുണ്ട് ഇനി ഞാനിതൊരു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ് ഇപ്പം ഞാനൊരു മൂന്ന് മിനിറ്റ് അതൊന്ന് വേവുന്നവരെ വെച്ചിട്ട് ഞാൻ ഇതുപോലൊരു ബൗളിലേക്ക് എടുത്തു മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയിലയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ കുരുമുളക് കൂടി ഇതിലേക്കൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന രണ്ട് മുട്ട നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് മുട്ട കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം നമ്മൾ എത്ര വെജിറ്റബിൾസ് ആണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് മുട്ട കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം ഇപ്പം നമ്മളെടുത്തിട്ടുള്ള വെജിറ്റബിൾസിടെ രണ്ട് മുട്ട മാത്രം മതിയാവും അപ്പോൾ നമുക്ക് ഈ മുട്ട കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഈ വെജിറ്റബിൾസും മസാലയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുഴുവനായിട്ട് നമുക്ക് ഈ വെജിറ്റബിൾസിലേക്കും ഈ എഗും കൂടെ ഒന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഉടനെ തന്നെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം ഒട്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലൊരു പാനാണ് എടുത്തിട്ടുള്ള ദോശ പാനാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ബട്ടറൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുന്നത് വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ടിതാണ് നമ്മളുടെ കയ്യിലുള്ള ബാറ്ററി ഇതിലേക്ക് ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ നമ്മുടെ കയ്യിലുള്ള തവി വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്നിങ്ങനെ പരത്തിയെടുത്ത് കൊടുക്കാം നല്ല കനം കുറഞ്ഞ രീതിക്ക് പരത്തേണ്ട ആവശ്യമില്ല നമ്മൾ നേരത്തെ തന്നെ വെജിറ്റബിൾസ് വേവിച്ചതാണ് ഇനി ഇതുപോലെ മൂടി വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് അഞ്ച് അല്ലെങ്കിൽ ഒരു മൂന്ന് ടു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എടുത്ത് നോക്കാവുന്നതാണ് അത്രയും സമയമാണ് നമുക്കിത് വെക്കേണ്ട ആവശ്യമുള്ളൂ ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതാ നോക്കി നോക്കൂ കറക്റ്റ് ആയിട്ടുണ്ട് താഴെയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ അതാ ഞാനിവിടെ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മിനിറ്റോളം ഒന്ന് മൂടി വയ്ക്കൊന്നും വേണ്ട അല്ലാതെ തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒറ്റ മിനിറ്റ് നമുക്ക് വേവിച്ചാൽ തന്നെ കറക്റ്റായിരിക്കും കാരണം നമ്മൾ വെജിറ്റബിൾസൊക്കെ വേവിച്ചതാണ് അപ്പോൾ ഇനി നമുക്കിതാ ഇവിടെ ഒരു മിനിറ്റ് കഴിഞ്ഞ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാവുന്നതാണ് രണ്ട് സൈഡും കറക്റ്റായി വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇപ്പോൾ ഞാനിതാ ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നോക്കി നോക്കൂ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് വെജിറ്റബിൾസൊക്കെ കറക്റ്റായിട്ടുണ്ട് നമുക്ക് നല്ല ടേസ്റ്റാണ് ഈ സ്പാനിഷ് മസാല വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്താൽ മറക്കരുത് ട്രൈ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബായ്